മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞില്ല. എങ്ങനെയാ നീ തുടലടിച്ചത്? ആരാ നിന്നെ അഴിച്ചു വിട്ടെന്ന്? ജാനു, 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 എന്താ തിരുമേനി? അവളാ ആ ജിന്നു. എന്തായി പറയുന്നത്? ജിന്നു അവളുടെ ആത്മാവ് ഇവിടെയെല്ലാം ഗതികെട്ടാൻ അറിയുന്നുണ്ട്. അവളെ തളയ്ക്കണം. രാവണ്ണി, ആ വാഹനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളു. ഓ തിരുമേനി. രാത്രി ഞാൻ വിളക്കൊണ്ടുവരാലോ, നീ എന്തിനീ ഈ പന്തം ഉണ്ടാക്കുന്നത്? കത്തിക്കാൻ. പുതുശ്ശേരി മന ഇന്ന് രാത്രി കത്തും. അതിൽ കിടന്ന് രുദ്രൻ ചാമ്പലാണ്. നീ എന്തൊക്കെ ഈ പറയുന്നത്? അതിനകത്ത് ഭ്രാന്താണെന്നും പറഞ്ഞ് കൂട്ടിയിട്ടൊരു പെണ്ണുണ്ട്, പിന്നെ ഒരു ബാല്യക്കാരി. അവരെല്ലാം നീ കത്തിക്കാൻ പോവാണോ? നാടിനീളെ നിന്നെ തേടി നടക്കുക തിരുമേനിയുടെ ആൾക്കാർ. എപ്പോഴും എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എന്തൊക്കെ ചെയ്തു പോവുക? അവനെ ഇല്ലാണ്ടാക്കണം എങ്ങനെ? എനിക്കിപ്പോ ഉറപ്പായി. എന്റെ ഒടിമരുന്ന് എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചത് അവനാണെന്ന് അവനറിയാം. ഇനിയൊരു മറുള്ള മോഷ്ടിച്ച് മരുന്നുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന്. പക തീർക്കാനുള്ളതാണ്. കൊല്ലാനായി തുനിഞ്ഞിറങ്ങിയവനാ ഞാൻ. അവന്റെ ദിനം എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് രാത്രി രുദ്രന്റെ കഥ ഞാൻ തീർത്തിരിക്കും. മായ, നീ എന്നോട് ക്ഷമിക്ക്, എനിക്ക് വേറെ വഴിയില്ല. അങ്ങനെ അവളെ ആവാഹിച്ചെടുത്ത് മരത്തിൽ ബന്ധിച്ചു. ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല. അവനെ തീർക്കണം തിരുമേനി. ആ മായനെ ഇല്ലതായാലും നമ്മൾ നശിപ്പിച്ചെങ്കിലും അവൻ ഇനി അത് ഉണ്ടാക്കിക്കൂടുന്നില്ല. ഇല്ല, അവനത് ചെയ്യില്ല. ഇതുവരെ നാടിന്റെ കണ്ണിലുണ്ണിയായി വളർന്നവനല്ലേ. അവനെ ഒടിയനാക്കിയത് ഞാനാ. ഒടിയനാക്കിയ ഞാൻ തന്നെ
അവന്റെ സംഹാരവും നടത്തും. അതിനുള്ള സമയമായി വരുന്നു. നിയമങ്ങളെ വളച്ച് നമ്മുടെ വരുതിയിലാക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് തിരിച്ചുമുട്ടും. അതിനു മുമ്പ് അവനെ തീർക്കണം. ഒടിവിദ്യയുടെ മറ്റൊരു തലം, വേഷം കെട്ടി ഇരകളെ പേടിപ്പിക്കുക, മൂലമന്ത്രം ചൊല്ലി നോമ്പും ശുദ്ധവും തെറ്റാതെ പിള്ളതൈലം പൂശാതെ ഇരയെ ഭയപ്പെടുത്തി കൊല്ലുക. അതും ആഭിചാര കർമ്മങ്ങളിൽ പേരുകേട്ടൊരു നമ്പൂരി. പക്ഷേ ഇപ്പം അതെനിക്ക് ആവശ്യം. എങ്ങനെയും അവനെ വകവരുത്തണം. ഇന്ന് വെള്ളിയാഴ്ച. രാവിലെ പൂജയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും പോകാറുണ്ട് രുദ്രൻ. അവിടെ ഒരു കഴുകൻ കണ്ണുമായി ഞാനുണ്ടാവും. ശത്രുമുട്ടങ്ങടെ ശരിയായില്ലോ തിരുമേനി. കണ്ടകശനിയുടെ മൂർധന്യാവസ്ഥയാണ്. അതുകൊണ്ട് ശത്രുബാധ ദുരിതം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ മുഖത്ത് കാണുന്നുണ്ട് ആ ബാധയുടെ ദുരിത ലക്ഷണം. എന്തു പറ്റി മുഖത്തിങ്ങനൊന്നും കാണാത്താണല്ലോ തിരുമേനി. ഒടിയമ്മായം കയ്യിന്ന് വഴുതിപ്പോയല്ലേ. കണ്ടകശനിയല്ലേ, അനുഭവസ്ഥനായല്ലേ തരുള്ളൂ.
തിരുമേനി ഒന്ന് സൂക്ഷിക്കണം. ഒടിമാൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. പിള്ളതേലും നമ്മൾ നശിപ്പിച്ചു എന്നുള്ള നേര. പക്ഷേ ഇത് അതുകൊണ്ടൊന്നും തീരും തോന്നുന്നില്ല. അവനെ ഒന്ന് കരുതിയിരിക്കണം. പെണ്ണിനെ കൊന്ന ശത്രുവിനോട് പകമൂത്ത് നടക്കുകയാണ്. ഈ രുദ്രനെ അവൻ അറിയില്ല. ആ പെണ്ണിൻ്റെ കൈ കിടന്ന് പിടച്ചപ്പോൾ എനിക്കുണ്ടായൊരു ആവേശമുണ്ട്. അത് ഈ മുഖത്തു നിന്ന് മാഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളെ കൊന്നത് എങ്ങനെയാണെന്ന് അറിയിക്കണം അവനെ. ആ ഞെട്ടലിൽ പിന്നൊന്നും നിവരാൻ അവന് പറ്റരുത്. എന്റെ ചിന്നുവിനെ നീ കത്തിച്ചത് പോലെ. ഒരുപാട് സ്വപ്നം കണ്ടാ ഞങ്ങൾ ജീവിച്ചത്, അതെല്ലാം നീ തകർത്തു. മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നിനക്ക് വേണ്ട. ഈ രുദ്രനെ വെറുമൊരു തിരുവേദിയായി കണ്ടതാ നിന്റെ തെറ്റ്. ശത്രുവിനെ ജയിക്കാനുള്ള ബലം ഈ രുദ്രനുണ്ടെന്ന് നിനക്കറിയില്ല. എന്റെ മരണത്തോടെ നിനക്ക് ഈ മാന്ത്രിക വളയത്തിൽ നിന്ന് മോചനം ഉള്ളുമായ. നീ ഇന്ന് നേരം വെളുപ്പിക്കില്ല. ഉരുകി 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 നീ ചാവും. Oh!
Oh, my God.